ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ കുരുങ്ങുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നത് നിരവധി പേർ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ താമസിയാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പി സദാനന്ദൻ പങ്കുവയ്ക്കുന്നുണ്ട് വിപുലമായ കണ്ണികളുള്ള തട്ടിപ്പ് സംഘത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും പിടികൂടുന്നതിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തി വരുന്നതെന്ന് പി സദാനന്ദൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചാലുംമൂട് സ്വദേശി സന്തോഷ് ഫിലിക്സിനെ ഈ കേസിൽ ചെയ്തിരുന്നു കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പി പി സദാനന്ദനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മോറിസ് കോയിൻ പദ്ധതിയിലെ ആദ്യകാല നിക്ഷേപകരുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു സന്തോഷ് ഫിലിക്സിന്റെ പേരിൽ കൊല്ലം ആക്സിസ് ബാങ്കിലുള്ള അക്കൌണ്ട് പരിശോധിച്ചതിൽ അൻപത്തിയെട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി രൂപ വിവിധ നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ചതായി വ്യക്തമായി മൊത്തം ആയിരത്തി മുന്നൂറ് കോടി രൂപ പിരിച്ചെടുത്തതിൽ അൻപത്തി കോടി രൂപയും സന്തോഷിന്റെ അക്കൌണ്ടിലേക്ക് ഡിറ്റ് ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഈ തട്ടിപ്പ് പദ്ധതിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ഇയാൾ ചേർത്തതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഇയാൾ തന്നെ ലോഡ്ജറിംഗ് വെബ്സൈറ്റിലും മോറിസ് കോയിൻ വെബ്സൈറ്റിലുമായി മുന്നൂറ്റി എഴുപത്തിയാറ് വ്യത്യസ്ത ഐഡികളിൽ രജിസ്റ്റർ ചെയ്തതായി വ്യക്തമായിട്ടുണ്ട് പിൻ സ്റ്റോക്കിസ്റ്റുകൾ വഴി ശേഖരിച്ച ഭീമമായ തുക കമ്പനിയുടമ നിഷാദിന്റെ ഫെഡറൽ ബാങ്ക് കരൂർ വൈശ്യ ബാങ്ക് തുടങ്ങിയ അക്കൗണ്ടിലേക്കും ലോങ് റിച്ച് ഗ്ലോബൽ എന്ന പേരിൽ കാത്ത സിറിയൻ ബാങ്കിന്റെ കോയമ്പത്തൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്കും ഐ സി ഐ സി ഐയുടെ അക്കൗണ്ടിലേക്കും മാറ്റിയതായി പോലീസ് കണ്ടെത്തി ഈ അക്കൗണ്ടുകളിൽ നിന്നും ചില ഇന്റർനെറ്റ് മണി പേയ്മെന്റ് ഗേറ്റ് വേ കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇത്തരം നോഡൽ അക്കൗണ്ടുകൾ വഴി ആദ്യകാല നിക്ഷേപകർക്ക് ഭീമമായ പണം വിതരണം ചെയ്തിട്ടുണ്ട് പ്രസ്തുത അക്കൗണ്ടുകളെല്ലാം പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് സന്തോഷ് ഫിലിക്സ് അറസ്റ്റിലായതെന്നും പി സദാനന്ദൻ അറിയിച്ചു